ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് വിദ്യാഭ്യാസത്തെ പറ്റി കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്യൂണാറ്റിന്റെ എക്സാമിന് വേണ്ടിയിട്ടായാലും, എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും വരുന്ന എക്സാമുകൾക്ക് ഒരു ചോദ്യമെങ്കിലും എഡ്യൂക്കേഷൻ എന്ന വിഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യത്തെ ചോദ്യം, പ്രാചീന ഭാരതത്തിലെ പ്രമുഖ സർവകലാശാലകൾ ഏതൊക്കെയാണ്? പ്രാചീന ഭാരതത്തിലെ പ്രമുഖ സർവകലാശാലകൾ ഏതൊക്കെയായിരുന്നു? നളന്ദ, തക്ഷശില, നമുക്കറിയാവുന്നതാണ് നളന്ദയും തക്ഷശിലയും പ്രമുഖമായ സർവകലാശാലകളായിരുന്നു. നളന്ദ എന്ന് പറയുന്ന ബീഹാറിലെ പാട്നയിലും തക്ഷശില എന്ന് പറയുന്ന പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലും ആണ്. യുണെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ പ്രാചീന സർവകലാശാല ഏതാണ്? യുണെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ പ്രാചീന സർവകലാശാല നളന്ദയാണ്. നളന്ദ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ ആരാണ്? നളന്ദ സർവകലാശാലയുടെ ആദ്യത്തെ ചാൻസലർ അമർത്യ സെൻ ആണ്. അമർത്യ സെൻ. നളന്ദ സർവകലാശാലയുടെ ഇപ്പോഴത്തെ ചാൻസലർ ആര്? ഡോക്ടർ വിജയ് ഭട്ട്കർ. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന സർവകലാശാല, ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന സർവകലാശാല തക്ഷശില. ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായ വർഷം സോറി ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായ വർഷം ഏതാണ്? 1835 ഇംഗ്ലീഷ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കിയത്. അത് വില്യം ബെൻഡിക് ആയിരുന്നു ആക്കിയത്. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് കാരണമായ നിർദ്ദേശങ്ങൾ, ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്ത് പാശ്ചാത്യവൽക്കരണത്തിന് കാരണമായ നിർദ്ദേശങ്ങൾ മെക്കാളയുടെ മിനിറ്റ്സ് എന്നറിയപ്പെടുന്നു. 1835 ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? വിറ്റ്സ് ഡെസ്പാച്ച്. 1854 വിറ്റ്സ് ഡെസ്പാച്ച് ആണ് ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ മാഗ്ന കാർട്ട. ഹണ്ടർ കമ്മീഷൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. 1882 ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനായ ഹണ്ടർ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ, രാധാകൃഷ്ണൻ കമ്മീഷൻ. ടൈപ്പിംഗ് എറർ ഒന്ന് ക്ഷമിക്കുക. രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ. 1948 അത്. 10+2+3 പാത്രേണിയുള്ള വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? അതായത് ആദ്യം 10th വരെ പഠിക്കുക, പിന്നെ 2 ഹയർ സെക്കൻഡറി വരുന്നു, പിന്നെ +3 ഡിഗ്രിയിൽ വരുന്നു, അതുവരെ അങ്ങനെ ഒരു വിദ്യാഭ്യാസ മാതൃക ശുപാർശ ചെയ്ത കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ത്രിഭാഷാ പദ്ധതി ശുപാർശ ചെയ്തത് മുതലിയാർ കമ്മീഷൻ. മോണ്ടിസോറി എന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ആര്? മറിയ മോണ്ടിസോറി. നയീം താലിം എന്ന വിദ്യാഭ്യാസ ആശയത്തിന്റെ ഉപജ്ഞാതാവ്. മഹാത്മാഗാന്ധി. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ്? നവംബർ 11 ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് നവംബർ 11 എന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്, നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 5. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ 5 എന്നാണ് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക പുസ്തക ദിനം ഏപ്രിൽ 23. വായനാ ദിനം ജൂൺ 19. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ശ്രീ മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസ തുടർ പഠനങ്ങളുടെ ചുമതല വഹിക്കുന്നത് ആരാണ്? കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രാലയം. ഓക്കെ, മാനവ വിഭവ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് സെന്റർ ആണ് മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. മിനിസ്ട്രി ഓഫ് HRD ആണ്, എന്തു പറയുന്നത് MHRD ആണ് വിദ്യാഭ്യാസ തുടർ പഠനങ്ങളുടെ ചുമതല.
സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ പദ്ധതികൾ പരിഷ്കരിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ പദ്ധതികൾ പരിഷ്കരിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടത് NCERT. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഏതാണ്? 11-ാം പഞ്ചവത്സര പദ്ധതി, അതിനെ വിശേഷിപ്പിച്ചത് മൻമോഹൻ സിംഗ് ആണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതിയാണ് 11-ാമത്തെ പഞ്ചവത്സര പദ്ധതി. അങ്ങനെ പറഞ്ഞത് മൻമോഹൻ സിംഗ് ആണ്. ഇന്ത്യയിലെ ആദ്യ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്? ലോക്തക് തടാകത്തിലാണ് ആദ്യത്തെ ഒഴുകുന്ന പ്രാഥമിക വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. പ്രൈമറി വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? പ്രൈമറി വിദ്യാലയങ്ങളിലെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനായി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാനായി ആരംഭിച്ച പദ്ധതി സാർവത്രികമാക്കാനായിട്ട് ആരംഭിച്ചത് DPEP. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാനുള്ള പദ്ധതി ഏതാണ്? സർവശിക്ഷ അഭിയാൻ. സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള പാഠ്യപദ്ധതി രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSA. സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ വേണ്ടിയുള്ള പാഠ്യപദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. ഇന്ത്യയുടെ സ്കൂൾ തലസ്ഥാനം, സ്കൂൾ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ. വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അവബോധം വളർത്തുന്നതിലേക്കായി കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ. സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ നഗരം കോട്ടയമാണ്. 1989 സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല ചോദിച്ചാൽ അത് എറണാകുളമാണ്. 1990 സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. അധ്യാപകർക്കായി ശിക്ഷാമിത്ര എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ സംസ്ഥാനം M4 മധ്യപ്രദേശ്. ശിക്ഷാമിത്ര എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് മധ്യപ്രദേശാണ്. വിദ്യാഭ്യാസ ഉപഗ്രഹമായ എഡ്യൂസാറ്റ് വഴി 2004 ആരംഭിച്ച വിദ്യാഭ്യാസ പരിപാടി ഏത്? വിക്ടേഴ്സ്. വയോജന വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകുന്നത് കാൻഫെഡ്, KANFED. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ ഏതാണ്? ഹോളി ഏഞ്ചൽസ് കോൺവെന്റ് തിരുവനന്തപുരമാണ് സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഗേൾസ് സ്കൂൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്കൂളുകളുള്ള ജില്ല ഏതാണ്? മലപ്പുറമാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് ഗവൺമെന്റ് സ്കൂളുകളുള്ള ജില്ല വയനാടാണ്. ഏറ്റവും കൂടുതൽ മലപ്പുറത്തും ഏറ്റവും കുറവ് വയനാട്ടിലുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിൽ ഏറ്റവും കുറവ് എയ്ഡഡ് സ്കൂളുകളുള്ള ജില്ല വയനാട്. സ്വകാര്യ അൺ എയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല മലപ്പുറം. സ്വകാര്യ അൺ എയ്ഡഡ് സ്കൂളുകൾ ഏറ്റവും കുറവ് വയനാട്. ഗവൺമെന്റ് ആയാലും അൺഎയ്ഡഡ് ആയാലും അങ്ങനെ തന്നെ. ഏറ്റവും കൂടുതൽ ഹൈസ്കൂളുകൾ ഉള്ള ജില്ല എറണാകുളം. LP UP ഹൈസ്കൂൾ വിദ്യാലയങ്ങളിൽ ഏറ്റവും കുറവ് വിദ്യാർത്ഥികളുള്ളത് വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉള്ള ജില്ല കൊല്ലം. സൈനിക സ്കൂളുകൾ എന്ന ആശയം അവതരിപ്പിച്ചത് ആര്? VK കൃഷ്ണമേനോൻ. കേരളത്തിലെ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്താണ് കേരളത്തിലെ സൈനിക സ്കൂൾ ഉള്ളത്. ഇന്ത്യയിൽ സ്കൂൾ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം. കേരളത്തിൽ ആദ്യ SSLC പരീക്ഷ നടന്ന വർഷം 1952 മാർച്ചിലാണ് ആദ്യത്തെ SSLC പരീക്ഷ നടന്നത്. കേരളത്തിൽ ഗ്രേഡിംഗ് നിലവിൽ വന്ന വർഷം 2005. കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന IT സാക്ഷരതാ പദ്ധതി അക്ഷയ. അക്ഷയയുടെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ്. സമ്പൂർണ്ണ സാക്ഷരതാ പദ്ധതിയുടെ പേര് അക്ഷര കേരളം. കേരള സാക്ഷരതാ മിഷന്റെ പുതിയ പേര് ലീപ് കേരള മിഷൻ. ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ സംസ്ഥാനം ഏത്? കേരളം.
ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് കൊൽക്കത്ത മെഡിക്കൽ കോളേജ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോളേജ് ഏതാണ്? ബെഥൂൺ കോളേജ്, കൊൽക്കത്തയിലെ ബെഥൂൺ കോളേജ് ആണ്. ആദ്യത്തെ ഐ ഐ ടി സ്ഥാപിതമായത് എവിടെ? ഐ ഐ ടി ഖരഗ്പൂരാണ് ആദ്യമായിട്ട് സ്ഥാപിതമായത്. വാസ്തുവിദ്യ പഠന വിഷയമാക്കാൻ തീരുമാനിച്ച ഐ ഐ ടി ഏതാണ്? വാസ്തുവിദ്യ പഠന വിഷയമാക്കാൻ തീരുമാനിച്ചത് ഖരഗ്പൂരാണ്. ഐ ഐ ടിക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആര്? മൗലാന അബുൽ കലാം ആസാദ്. കേരളത്തിൽ ഐ ഐ എം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഐ ഐ എം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, കേരളത്തിലെ കോഴിക്കോടാണ്. കേരളത്തിലെ ആദ്യത്തെ ഐ ഐ ടി സ്ഥാപിതമായത് എവിടെ? കേരളത്തിലെ ആദ്യത്തെ ഐ ഐ ടി പാലക്കാടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല? കൊൽക്കത്ത. ഇന്ത്യയിൽ പാശ്ചാത്യ വിദ്യാഭ്യാസം ആരംഭിച്ച ആദ്യത്തെ സർവകലാശാല കൊൽക്കത്ത സർവകലാശാല. ശാന്തിനികേതൻ സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്, 1901. ശാന്തിനികേതൻ വിശ്വഭാരതിയായി തീർന്ന വർഷം 1921. പ്രധാനമന്ത്രി ചാൻസലറായുള്ള സർവകലാശാല ഏതാണ്? വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി അതിന്റെ ആപ്തവാക്യമാണ് ഈ ലോകം ഒരു പക്ഷിക്കൂട് പോലെ ആകുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല ഏത്? ഗോവിന്ദ് വല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റി. ഗോവിന്ദ് വല്ലഭ് പന്ത് യൂണിവേഴ്സിറ്റി ഉത്തരാഖണ്ഡിലാണ് ആദ്യത്തെ കാർഷിക സർവകലാശാല. യു ജി സിയുടെ ആദ്യത്തെ ചെയർമാൻ ആര്? ശാന്തി സ്വരൂപ് ഭട്നഗർ. യു ജി സിയുടെ ആദ്യത്തെ ചെയർമാൻ ശാന്തി സ്വരൂപ് ഭട്നഗർ. യു ജി സിയുടെ ആപ്തവാക്യം അറിവാണ് മോചനം, ജ്ഞാൻ വിജ്ഞാൻ വിമുക്തയെ. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാല നിലവിൽ വരുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സർവകലാശാല നിലവിൽ വരുന്നത് വഡോദര. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി? ആന്ധ്രാപ്രദേശ് ഓപ്പൺ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ആദിവാസി സർവകലാശാല? ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏതാണ്? ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. ഇഗ്നോ. ഇന്ത്യയിലെ ആദ്യ പ്രവാസി സർവകലാശാല നിലവിൽ വന്നത് എവിടെ? ബാംഗ്ലൂരാണ് ആദ്യത്തെ പ്രവാസി സർവകലാശാല നിലവിൽ വന്നത്. വിദേശ ഭാഷകളുടെ പഠനത്തിന് മാത്രമായി സ്ഥാപിച്ച യൂണിവേഴ്സിറ്റി ഇഫ്ലു, ഇ എഫ് എൽ യു. കേരളത്തിൽ ഇ എഫ് എൽ യു ക്യാമ്പസ് എവിടെയാണ്? മലപ്പുറത്താണ്. സംസ്ഥാനത്തെ അക്കാദമിക് സർവകലാശാലകളുടെ ചാൻസലർ ആരാണ്? ഒരു സംസ്ഥാനത്തുള്ള അക്കാദമിക് സർവകലാശാലകളുടെ ചാൻസലർ ഗവർണറാണ്. സംസ്ഥാനത്തെ അക്കാദമിക് സർവകലാശാലകളുടെ പ്രോ ചാൻസലർ ആരാണ്? പ്രോ ചാൻസലർ വിദ്യാഭ്യാസ മന്ത്രിയാണ്. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ ആരാണ്? കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ കൃഷി മന്ത്രിയാണ്. നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിന്റെ ചാൻസലർ? നാഷണൽ യൂണിവേഴ്സിറ്റി ഫോർ അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിന്റെ ചാൻസലർ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ശാസ്ത്രീയ സർവകലാശാല ഏതാണ്? നുവാൽസ്. ഒരു വ്യക്തിയുടെ പേരിൽ നാമകരണം ചെയ്ത കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? മഹാത്മാഗാന്ധി സർവകലാശാല. ഏറ്റവും കൂടുതൽ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കേരള സർവകലാശാല ഏത്? കാലിക്കറ്റ് സർവകലാശാലയിലാണ് ഏറ്റവും കൂടുതൽ കോളേജുകൾ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഭിന്നലിംഗക്കാർക്കായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂൾ സഹജ് ഇന്റർനാഷണൽ? കൊച്ചിയിലുള്ള സഹജ് ഇന്റർനാഷണലാണ് ഭിന്നലിംഗക്കാർക്കായി ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സ്കൂൾ. തീരദേശവാസികൾ സാക്ഷരരാക്കാൻ ഉള്ള പദ്ധതി? തീരദേശവാസികളെ സാക്ഷരരാക്കാനുള്ള പദ്ധതിയാണ് അക്ഷര സാഗരം. ഇന്ത്യയിലെ ആദ്യ ജെൻഡർ യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് എവിടെ? ആദ്യത്തെ ജെൻഡർ യൂണിവേഴ്സിറ്റി കേരളത്തിൽ. ഒരു മലയാളിയുടെ പേരിൽ അറിയപ്പെടുന്ന സർവകലാശാല? ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആര്? ജാൻസി ജെയിംസ്. ജാൻസി ജെയിംസ് കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ. കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലറും ജാൻസി ജെയിംസ് ആണ്. കേരള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ
ജോൺ മത്തായി ആണ് കേരള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ വി സി. കേരള സർവകലാശാല വൈസ് ചാൻസലറായ ആദ്യത്തെ ഭിഷഗുരൻ അഥവാ ഡോക്ടർ ആരാണ്? ഡോക്ടർ ബി ഇക്ബാൽ. മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആര്? കെ ജയകുമാർ. മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് കെ ജയകുമാർ. ക്യുസാറ്റിന്റെ കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആരാണ്? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി. ഇന്ത്യയിലെ 100% പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ മുനിസിപ്പാലിറ്റി ഏതാണ്? പയ്യന്നൂർ. ഇന്ത്യയിലെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ജില്ല, പ്രാഥമിക വിദ്യാഭ്യാസം സമ്പൂർണ്ണമായി നേടിയ ആദ്യത്തെ ജില്ല കണ്ണൂരാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, നിങ്ങളുടെ കമന്റ്സും സജഷൻസും എല്ലാം അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.